കയറി നോക്കാം. കാർലോയാ? ഡേ പുഷ്പ, റെഡ്മോന്, ഡേ മതി മതി മതി, നമ്മൾ കഴിഞ്ഞു. ക്യൂട്ടി പേ, എടാ ക്യൂ ക്യൂട്ടി പേയുടെ കാര്യം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം. ആൻഡ് ഗൈസ്, ലൈവിലുള്ള എല്ലാവരുടെ അടുത്തും മീ ആൻഡ് ക്യൂട്ടി പേ ഗെറ്റിംഗ് മാരീഡ് സൂൺ. കുറച്ച് എന്താ ധൃതിയിലെടുത്ത അല്ലെങ്കിൽ ഒരു കുറച്ച് സഡനായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു, അതുകൊണ്ട് ആരെയും വലുതായിട്ട് അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ അറിയിച്ചത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കിന് കുറേ ചേട്ടായിമാർക്ക് എൻ്റെ എക്സ് ലവറിൻ്റെയും എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മെൻഷൻ ചെയ്ത് തിരക്കി അങ്ങ് മറ്റേ അങ്ങ് കരച്ചിലായിരുന്നു ചേട്ടായിമാരൊക്കെ. അയ്യോ ആ കുട്ടി എവിടെ പോയി, ആ കുട്ടി അടിച്ച് നിന്നെയൊക്കെ തിരിക്കണം. നീയൊക്കെ എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുവേ, ബിഗ് ഫാനാണ് ഈഗിൾ ബ്രോ, എന്നിട്ട് എക്സ് ലവറിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് പറയും ആ കുട്ടിക്ക് എന്ത് പറ്റി. എൻ്റെ ബിഗ് ഫാൻ ആയിട്ടുള്ള അവൻ അറിയത്തില്ലായിരുന്നല്ലേ അത് എന്ത് പറ്റിയതെന്ന്. ഞാൻ ലൈവ് ഒന്നും കാണാത്തവനാ, എൻ്റെ ബിഗ് ഫാനാണ് അവൻ, അവൻ്റെ എൻ്റെ ബിഗ് ഫാനാണ് അവൻ. എൻ്റെ ലൈവ് ഒന്നും പക്ഷേ അവൻ കാണില്ല, എൻ്റെ ലൈവ് ഒന്നും കാണില്ല, എൻ്റെ എന്നെ പറ്റി യാതൊരു അപ്ഡേറ്റ് ഇല്ല ഒന്നുമില്ല. പക്ഷേ ഇജാതി സ്നേഹം എൻ്റെ പൊന്ന് ബ്രോ, ഞാനും അവളും മ്യൂച്വലി പറഞ്ഞ് ബ്രേക്കപ്പ് ആയതാണ്, മനസ്സിലായ? ആൻഡ് ആ കാര്യം ഇവക്കും അറിയാം, ഇവരുടെ ഫാമിലിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, അവളുടെ ഫാമിലിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മ്യൂച്വലി പേരൻസ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സാധനമാണത്. അപ്പോൾ അതിൽ തന്നെ നിന്നിട്ട് മറ്റേ ഞാൻ നിങ്ങൾ എന്ത് പറയണം, മറ്റേ ബ്രോ എന്തോ പറയണം, അതിനകത്ത് അവളുടെ പേര് മെൻഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, മനസ്സിലായ? അത് ആർക്കും ഒരു സന്തോഷം അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ എന്തിനാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം കളഞ്ഞതെന്നാണ് എൻ്റെ ചോദ്യം. അവളുടെ